നമസ്കാരം, ഞാൻ മരിയ. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേർഡ് ബൈ എ ആർ എം സി, പ്രസന്റഡ് ബൈ ലൂണാർസ്. ബി ജെ പിയെ വളർത്തിയത് വല്യേട്ടൻ. സി പി ഐ കോട്ടയം പ്രവർത്തന റിപ്പോർട്ടിൽ സി പി എമ്മിനെതിരെ രൂക്ഷ വിമർശനം. ബി ജെ പിയെ വളർത്തിയത് സി പി എം. താമര വളരാൻ കാരണം സി പി എമ്മിന്റെ ക്ഷീണം. ആർ എസ് പിയുടെ മുന്നണി മാറ്റം എൽ ഡി എഫിന് ക്ഷീണമുണ്ടാക്കി. സോളാർ സമരം പിൻവലിച്ചതിൽ ജനങ്ങൾക്ക് സംശയം. സി പി എമ്മിന് യു ഡി എഫിലെ കക്ഷികളുമായി രഹസ്യധാരണയെന്നും റിപ്പോർട്ട്. കൂട്ടരാജിയുടെ ക്ലൈമാക്സ്. ആൾ ദൈവത്തിന്റെ വിവാദ ചിത്രത്തിന് അനുമതി. സെൻസർ ബോർഡിൽ നിന്ന് കൂട്ടത്തോടെ രാജി. അധ്യക്ഷ പദവിയിൽ നിന്ന് ലീല സാംസന് പിന്നാലെ രാജിവെച്ചത് 9 അംഗങ്ങൾ. പടിയിറങ്ങുന്നവരുടെ കൂട്ടത്തിൽ ഷാജിയൻ കരുണും. വിവാദം മെസഞ്ചർ ഓഫ് ഗോഡിന് അപ്പലേറ്റ് ട്രിബ്യൂണൽ അനുമതി നൽകിയതിനെ ചൊല്ലി. ചിത്രം നാളെ പ്രദർശനത്തിന്. അഴിയാക്കുരുക്കിൽ ദുരൂഹതയുടെ വാർഷികം. ദുരൂഹതകളുടെ കുരുക്ക് മുറുകുമ്പോൾ സുനന്ദ പുഷ്കർ കൊലക്കേസിന് 1-ാം വാർഷികം. ഡൽഹി ലീല പാലസ് ഹോട്ടലിൽ സുനന്ദയെ മരിച്ച നിലയിൽ കണ്ടത് കഴിഞ്ഞ ജനുവരി 17 രാത്രി 8:30. ശശി തരൂരിനെ അടുത്ത ദിവസം തന്നെ ചോദ്യം ചെയ്യുമെന്ന് ഡൽഹി പോലീസ് കമ്മീഷണർ ബി എസ് ബസി. കൊലപാതകത്തെക്കുറിച്ച് തരൂരിന് നേരത്തെ അറിയാമായിരുന്നുവെന്ന് നിഗമനം. കേസിൽ കോൺഗ്രസ് വക്താവ് മനീഷ് തിവാരിയുടെയും ബി ജെ പി നേതാവ് സുബ്രഹ്മണ്യം സ്വാമിയുടെയും മൊഴിയെടുക്കും. മരണത്തിന് 2 ദിവസം മുമ്പ് സുനന്ദയും തരൂരും കലഹിച്ചതിന് തിവാരിയും സാക്ഷി. അരങ്ങുവാഴാൻ അപ്പീലുകൾ. അപ്പീൽ പ്രവാഹത്തിൽ സംസ്ഥാന സ്കൂൾ കലാമേള. 2 ദിവസം കൊണ്ട് അപ്പീലുകളുടെ എണ്ണം 1000. 30 ഇനങ്ങൾ പൂർത്തിയായപ്പോൾ കോടതി വഴി വേദിയിലെത്തിയത് 949 പേർ. ആകെ മത്സര ഇനങ്ങൾ 232. പല ഇനങ്ങളിലും അപ്പീലുമായി എത്തിയത് 2 ഇരട്ടിയോളം പേർ. കോടതികൾക്ക് പുറമെ ബാലാവകാശ കമ്മീഷൻ, ലോകായുക്ത, വിദ്യാഭ്യാസ ഓഫീസുകൾ എന്നിവ വഴിയും അപ്പീലുകൾ. കൗമുദി ഹെഡ്ലൈൻസ് പവേർഡ് ബൈ എ ആർ എം സി, പ്രസന്റഡ് ബൈ ലൂണാർസ് സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.